നാലഞ്ച് ചെമ്പ് ബിരിയാണി ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഒത്ത നടുക്ക് വെച്ച് പൊട്ടിച്ച് ഗസ്റ്റിന് സെർവ് ചെയ്യുന്ന കാഴ്ച നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളിന്നുള്ളത് സിയാലിലാണ്. സിയാലിലൊരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സിൻ്റെ ഒരു വലിയ കൗണ്ടർ കണ്ടു. വെൽക്കം ഡ്രിങ്ക്സിൽ കുറേയധികം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. മെയിൻലി മിൻറ്റ് ലൈമോ വാട്ടർമെലൻ ജ്യൂസ്, പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു വെറൈറ്റി. കൺവേ ബെഡിൽ ഓടി കളിക്കുന്ന ഗ്ലാസ്സുകളിൽ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇവൻറ്റ് ആൻഡ് കേറ്റേഴ്സിൻ്റെ ഓണേഴ്സിനെ അറിയാം. അതേപോലെ ഒരുപാട് വെഡിങ്സും ഇവൻറ്റ്സൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളതാണ്. ഞാൻ എവിടെയും അങ്ങനെ അധികം വുമൺ ലെഡ് ആയിട്ടുള്ളൊരു ടീമിനെ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി. ഇതിൻ്റെ ഫൗണ്ടർ ഇതെല്ലാം നല്ല രീതിയിൽ നോക്കി നടത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു വെഡിങ്ങിൻ്റെ ഹൈലൈറ്റ്സിനെ പറ്റി പറയുവാണെങ്കിൽ, ഒരുപാട് ഫോറിൻ ഗസ്റ്റ് ഈ ഒരു വെഡിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്ന് പല പ്രമുഖരെ നമുക്കിവിടെ കാണാൻ പറ്റി. പിന്നെ വയറും മനസ്സും ഒരുമിച്ച് നിറച്ച ഫുഡും ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്തിരിക്കുന്ന ഡീക്കോർ വർക്ക്സ്. ഫുഡിലെ മെയിൻ മട്ടൻ ബിരിയാണി ആയിരുന്നു. ഗസ്റ്റിൻ്റെ മുന്നിൽ തന്നെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് ലൈവായിട്ട് സെർവ് ചെയ്യുന്ന അടിപൊളി കാഴ്ച കാണാൻ പറ്റി. കൂടെ ഡ്രാഗൺ ചിക്കനും സാലഡും പിക്കിളൊക്കെ ഉണ്ടായിരുന്നു. ബിരിയാണി പൊടിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹോളില് എല്ലാവരും എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ളൊരു ഫീലിങ്ങിൽ അവിടെ നിൽക്കുകയായിരുന്നു. അത്രയ്ക്ക് അരോമയായിരുന്നു ബിരിയാണിയുടെ. ഈ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് സിൽവർ സ്പൂൺ ഇവൻറ്റ്സ് ആൻഡ് കേറ്റേഴ്സ് ആണ്. നല്ല ഹോസ്പിറ്റാലിറ്റിയും നല്ല സർവീസുമാണ് നമുക്ക് കിട്ടിയത്. ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. ഇതല്ലാതെ വെജിറ്റേറിയൻസിനും വേണ്ടിയിട്ട് ഒരു വിശാലമായിട്ടുള്ള വെജ് കൗണ്ടറും ഇവരിവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ക ഒതൻറ്റിക് സദ്യ. ഉപ്പ് തൊട്ട് പായസം വരെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അതേപോലെ ഇവർ സാലഡ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ സാലഡ് കൗണ്ടറും ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് സാലഡ് കൗണ്ടർ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സാലഡ്സിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഇമ്പോർട്ടഡ് വെറൈറ്റീസ് ഓഫ് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഡെസേർട്ടിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ഐസ്ക്രീം, ക്യാരറ്റ് ഹൽവ, ടെൻഡർ കോക്കനട്ട് പുഡിംഗ്, കാരമൽ പുഡിംഗ്, അങ്ങനെ പിന്നെയും വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്ര ഐറ്റംസാണ് ട്രൈ ചെയ്തത്. പിന്നെ വെളിയിൽ ഇവർ നമുക്ക് പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ഒരുപാട് വെറൈറ്റി കൗണ്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കുറേ ഐറ്റംസ്, ഉപ്പിലിട്ടതിൻ്റെ കൗണ്ടർ, ഒരു ചായക്കട കൗണ്ടർ, പിന്നെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ഒരു ടീ കൗണ്ടർ ഉണ്ടായിരുന്നു. ഏകദേശം 10 വെറൈറ്റി ടീസ് ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നടന്ന് ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാമിലി ടേബിൾ ദൂരെ നിന്ന് കണ്ടു. നല്ലൊരു കിടിലൻ ഫാമിലി ടേബിൾ ആണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നല്ല ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ സിൽവർ സ്പൂൺ ഒരു നല്ല ഓപ്ഷൻ ആണ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.